വെറുതെ മോഹന്റെ പേര് വലിച്ചെടുക്കണ്ട. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. വേണം, അത് ചെയ്യണം. എന്താ വേണ്ടെന്നേ ഞാൻ പിന്നീട് അങ്ങോട്ട് അറിയിച്ചോളാം. പിന്നെ മാഡം എന്നെ ശരിക്കും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരുപാട് അപമാനിക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പദ്രയെ കുറിച്ച് ശരിക്കും അറിയണമെങ്കിലേ ചന്ദ്രചോല കവലെ ചെന്ന് ശരിക്കും ഒന്ന് തിരക്കിയാ മതി. അത് പിന്നെ പപ്പി അപ്പോഴത്തെ ഒരു അവസ്ഥയില്. വേണ്ട വേണ്ട, മാഡം മോക്ക് വേണ്ടി വക്കാലത്തൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. വിട്ടോ വിട്ടോ. ആ അപ്പോ പപ്പിനി മാഡം പറയുന്നത് പരാതിയൊന്നും കൊടുക്കണ്ടെന്ന അല്ലേ? അങ്ങനെ പറഞ്ഞത് മോഹൻ അത് ചെയ്തു എന്ന് കരുതിയിട്ടല്ല. വെറുതെ അദ്ദേഹത്തിന്റെ പേര് മോശമാക്കുന്ന വിധത്തില് ചാനലിലും പത്രത്തിലും ഒന്നും വാർത്ത വരണ്ടെന്ന് കരുതിയിട്ടാ. ഒരു കാര്യം കൂടി മാഡം പറഞ്ഞു, അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യാന്ന്. ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മതി, എന്നാ ചെന്നാട്ടെ. എന്റെ മുരുക, നിനച്ചിരിക്കാതെ നീ ഓരോരോ സൗഭാഗ്യങ്ങൾ കൊണ്ട് തരുവാണല്ലോ. പത്രിക്ക് മോടെ പേരും പറഞ്ഞ് മോഹൻ സാറിന്റെ കയ്യിൽ നിന്നും, തള്ളയുടെ പേര് പറഞ്ഞ് പപ്പിനി മാഡത്തിന്റെ കയ്യിൽ നിന്നും ശരിക്കും കറന്നെടുക്ക. അനുമോളെ, നീ ശരിക്കും ഒരു പൊന്മുട്ട ഇടുന്ന താറാവ് തന്നെ ആടി എന്റെ മുരുക. അങ്ങനെ മലയെ പോലെ വന്നത് എലിയെ പോലെ പോയി. നന്ദേട്ടം ഫോൺ എടുക്കാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ എല്ലാം കൊഴിഞ്ഞേനെ. തൽക്കാലം ഇവരുമായിട്ട് പറഞ്ഞുറപ്പിച്ചതൊന്നും വേറെ ആരും അറിയണ്ട. എന്നാലും മോഹൻ സാറ് കാശയക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാറേ, ഇത് ഞാനാ ഭദ്ര. ആ മനസ്സിലായി മനസ്സിലായി. അതെ, കാശ് ബാങ്കിലോട്ട് ഇട്ടോ സാറേ. ആ ഞാനത് ഇട്ടോളാം. അതെ, ഞാനിപ്പോ ടൗണിലുണ്ടേ. സാറേ ഒരു 3 മണിക്ക് മുമ്പ് കാശ് ഇടുവായിരുന്നെങ്കിൽ അതും എടുത്തോണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകായിരുന്നു. 5 മണിയൊക്കെ ആകും ഇവിടെ വീട്ടിലെത്തുമ്പോളേ. അതിന് ഞാൻ ബാങ്ക് വരെ എത്തണല്ലോ ഭദ്രെ, എന്നാലല്ലേ കാശ് അയക്കാൻ നോക്കൂ. അതെന്തിനാ സാറേ, സാറിനെ പോലുള്ള വലിയ ആൾക്കാര് വിചാരിച്ചാല് പെറ്റിലയില് ചുണ്ടാമ്പ് തേക്കുന്നത് പോലെ ഒന്ന് ഫോണിൽ ചുരണ്ടിയാല് എത്ര ലക്ഷം വേണേലും അയക്കാമല്ലോ. ബാങ്കിലെ മാനേജര് അതിനെന്തോ ഒരു ലൈനിന്റെ പേര് പറയുന്നു കേട്ടു. ഓൺലൈൻ ബാങ്കിങ്. ആ അത് തന്നെ അത് തന്നെ. സാറിന് ആ ലൈനിൽ കൂടെ അയച്ചൂടെ. ഭദ്ര ആള് കൊള്ളാലോ, പണം ഇടുന്നതിന്റെയും എടുക്കുന്നതിന്റെയും ഒക്കെ സകല കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ. അറിയാതെ പറ്റുമോ സാറേ, കാശിന്റെ ഇടപാടുകളല്ലേ. ഇപ്പൊ തന്നെ സാറ് ബാങ്കിൽ കാശിട്ട എന്റെ ഫോണിൽ കിടിലോ നിറച്ച കേക്കും. അതിൽ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായില്ലെങ്കിലും RS ഒന്നും തുകയും കണ്ടായിരിക്കും കാര്യം മനസ്സിലാകും. ശരി, ഞാൻ ഇന്ന് തന്നെ പണം എത്തിച്ചേക്കാം. പോരെ ഭദ്ര, എത്ര മണി വരെ ടൗണിലുണ്ടാവും പറഞ്ഞേ? ഒരു 3 മണി വരെ. അപ്പൊ ശരി. മമ്മി എന്താ ആലോചിക്കുന്നേ? ഇനി ഇതുപോലത്തെ വല്ല കെണിയിലും ചെന്ന് ചാടാനുള്ള പുതിയ ഐഡിയ വല്ലതും ആണോ? അപ്പോഴേ ഞാൻ ചോദിച്ചതല്ലേ ചന്ദനച്ചോലയിലേക്ക് പോണോന്ന്. ആ സ്ത്രീ ആരാ എന്താന്നൊന്നും അറിയാതെ പോയിട്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞപ്പോ ഉടനെ ജയരാജ് അങ്കിളിനെ വിളിപ്പിച്ച് ഡീറ്റെയിൽസ് എടുപ്പിച്ചു. ഓ, എന്തോരം ആവേശമായിരുന്നു. ഇപ്പൊ എന്താ ആവേശമൊന്നും ഇല്ലാത്ത. വെറുതെ ആ കല്യാണിയുടെ അല്ല, ആ ഭദ്രയുടെ വായിച്ചെന്ന് ചാടി കൊടുത്തപ്പോ സന്തോഷമായല്ലോ. ഇനി ആർത്തി പിടിച്ച ആ ഭദ്രകാളി നമ്മുടെ ചോര കുടിക്കാതെ അടങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഓ, എന്നവള് വിനീത കുനീതയായി പറയുന്നത് കേട്ടപ്പോ
അവളെ മടക്കി കൂട്ടി കക്ഷത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വലിയ ജാട വർത്തമാനം പറഞ്ഞിട്ടൊടുവില് അവള് നമ്മളെ പൊളിച്ചടുക്കി കക്ഷത്ത് വെച്ചു. അപ്പോഴേ ജയരാജങ്ങൾ പറഞ്ഞതാ വെറുതെ അന്വേഷിച്ചു പോയി പൊല്ലാപ്പിലാവണ്ടെന്ന്. ഇനിയിപ്പോ അങ്ങള് ചോദിച്ച എന്ത് ഉത്തരം പറയും? വെറുതെ ചെന്ന് ചാടിക്കൊടുത്തു. പപ്പി, ഡോണ്ട് ബ്ലെയിം മീ. ഞാൻ പറഞ്ഞതിന് നീ കൂടെ എസ് പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. എല്ലാം കഴിഞ്ഞപ്പോ എന്നെ മാത്രം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തല്ലേ? പിന്നെ പോയത് വെറുതെ ഒന്നും ആയില്ലല്ലോ. ഒന്നുമില്ലെങ്കി നിന്റെ മനസ്സിൽ കിടന്ന് പുകഞ്ഞിരുന്ന കൊറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? മോഹനോ അനുമോൾക്കോ ഈ നന്ദിനിയായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ബോധ്യമായില്ലേ? എന്നാലും ഈ നന്ദിനി എന്ന പേര് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മമ്മി ഒന്ന് ആലോചിച്ചു നോക്കേ, കാറിടിച്ച് മരിച്ച ആ സ്ത്രീയുടെ പേര് നന്ദിനി. മോഹൻ പണ്ട് പ്രേമിച്ചിരുന്നവളുടെ പേരും നന്ദിനി എന്നായിരുന്നു. പിന്നെ തമ്പുരിന്റെ ടീച്ചറായിട്ട് വന്ന ആ ഒരു വട്ടവളുടെ പേരും നന്ദിനി. ഇവർക്കൊക്കെ ചന്ദന ചോലയായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളും ഉണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക പേരുകൾ കുറെ കൂടുതൽ ഉണ്ടായെന്ന് വരും. കോട്ടയത്താണെങ്കില് മാമന്മാര് കുറെ കൂടുതൽ കാണും. തൃശൂരാണെങ്കി അധികവും റപ്പായിമാരായിരിക്കും. നമ്മുടെ അവിടെ ഒക്കെ ആണെങ്കി വരദപ്പണ്ണൻ, രായപ്പണ്ണൻ അങ്ങനെ കുറെ അണ്ണന്മാര് കാണും. ഇവിടെ ഇതുപോലെ നന്ദിനിമാരായിരിക്കും കൂടുതല്. എന്തായാലും ഈ ചന്ദനച്ചോലയും നന്ദിനി എന്നുള്ള പേരും എനിക്ക് ശത്രുക്കളാണെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പതേ ഭദ്രി എന്നെങ്കിലും മോഹനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ഈ ഭദ്രയെ മോഹനെതിരെ തൊടുത്തുവിട്ട് ഒന്ന് വട്ടം ചുറ്റിക്കാം. ആ അതുമാത്രം ആ ആകെയുള്ള ഒരാശ്വാസം. ദേ ഇങ്ങനൊന്നും പറയരുത് പപ്പി. നീ എന്നും മോഹന്റെ വൈഫ് തന്നെയായിരിക്കണം. തമ്പുരു നിങ്ങളുടെ മോളും. എന്നാലും ഈ ചന്ദ്രനും അനുമോളും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? നമുക്ക് പാലക്കാട് ടൗൺ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങി നോക്കിയാലോ? ഓ അന്വേഷിച്ചിടത്തോളം മതിയായി. ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് എത്രയും വേഗം വീട് പിടിക്കാൻ നോക്കാം. തമ്പുരു, മോളെ. എന്താ വല്യമ്മേ? മോളൊന്ന് ഉമ്മറത്തേക്ക് വന്നേ. ദാ വരുന്നു. എന്താ നിർമ്മല എടുത്തി? ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ആ സുദേവ, നീ കാറൊന്ന് എടുക്ക്. എങ്ങോട്ട് പോനാ നിർമ്മല എടുത്തി? എന്നെയും തമ്പുരുമോളെയും പത്മിനിയുടെ വീട് വരെ ഒന്ന് കൊണ്ടുപോകണം. ശരി എടുത്തി. മമ്മിയുടെ വീട്ടിലേക്കോ? എന്തിനാ? അല്ല, വാസുണ്ണിന് സുഖമില്ലാന്നറിഞ്ഞിട്ട് ഒന്ന് പോകാതിരുന്ന മോശമല്ലേ? നല്ലൊരു മനുഷ്യനല്ലേ? അല്ല, അതിന് വാസുണ്ണനെ വല്യമ്മയ്ക്ക് എങ്ങനെ അറിയാം? കൊള്ള, വാസുണ്ണനെ എങ്ങനെ അറിയാന്നോ? എത്ര പ്രാവശ്യം അവിടെ വന്നിരിക്കുന്നു. വാസുണ്ണ ഉണ്ടാക്കിയ കറികള് കൂട്ടി എത്ര തവണ ഊണ് കഴിച്ചിരിക്കുന്നു. മോക്ക് ഓർമ്മയുണ്ടാവില്ല, നീ അന്ന് കുഞ്ഞാ. മോള് വാ, നമുക്കൊന്ന് അവിടം വരെ പോകാം. ആ മോള് വേണമെങ്കിൽ മമ്മിയുടെയും ഗ്രാൻഡ്മയുടെയും കൂടെ അവിടെ നിന്നോ. വാസുണ്ണനെ ഒന്ന് കണ്ടിട്ട് വല്യമ്മ വേഗം ഇങ്ങ് പോന്നോളാം. അച്ഛമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാ അച്ഛമ്മ കൂടെ വിളിച്ചു, വീട് പൂട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഏ, അമ്മ വരണില്ല, വാദത്തിന്റെ അസുഖമുള്ളതല്ലേ. കാല് കുറെ നേരം താഴേക്ക് തൂക്കിയിട്ടിരിക്കാൻ വയ്യ. വാ മോളെ, വാസുണ്ണൻ അസുഖം കൂടുക. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അതെന്താ? വല്യമ്മ പറഞ്ഞില്ലേ മോളും മമ്മിയുടെ കൂടെ അവിടെ നിന്നോ? വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങോട്ട് ചെന്നാ മമ്മി വഴക്ക് പറയും. മമ്മിയും ഗ്രാൻഡ്മയും തിരിച്ചു വരുമ്പോ ചെലപ്പോ രാത്രിയാകും. വാസുണ്ണൻ മോളുടെ ഗ്രാൻഡ്മയുടെ കൂടെ എത്ര വർഷമായിട്ടുള്ള ആളാ. ഇപ്പോഴും മമ്മിയുടെ വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ മോളെ. നമ്മളൊന്ന് പോയി കാണണ്ടേ? വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ടില്ല. തമ്പുരു, എന്താ നിർമ്മല എടുത്ത കാര്യം? ഇവളും കൂടി അറിഞ്ഞോണ്ട കളി മുഴുവൻ. പത്മിനി രുക്മിണിയമ്മയും വാസുണ്ണനെ കാണാനൊന്നും അല്ല പോയിരിക്കണത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ, ഇവക്ക് അറിയാവോ എന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ അവള് മമ്മിയെ വിളിച്ച് വിവരം പറയും. ഇതിനെ ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കണത് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോഴപ്പോഴും വിളിച്ചു പറയാൻ വേണ്ടിയാ. എനിക്ക് സംശയമുണ്ടെന്ന് പത്മിനി ഒന്ന് അറിയട്ടെ. കേട്ടതിയുടെ ഒരു കാര്യം. Thank you.
എനിക്ക് പുതിയ സ്കൂളിൽ ചേരാനുള്ള സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി. സന്തോഷായോ? അമ്മ ഇതിൽ നിന്ന് തൊട്ട് അനുഗ്രഹിക്കണേ. അനുമോളെ, അനുക്കുട്ടി, ഓണഴിക്കാൻ വാ, ഇതുവരെ കൈ കഴുകി കഴിഞ്ഞില്ലേ. അമ്മേ, ഭദ്രമാമ വിളിച്ചത് കേട്ടില്ലേ? എന്താ സ്നേഹം ഒക്കെ വല്ലിച്ചിനെ കേൾപ്പിക്കാൻ വേണ്ടിയാ. ഊണ് കഴിച്ചിട്ടിപ്പ വരാട്ടോ. അമ്മയുടെ അടുത്തേക്ക് വല്ലിച്ചിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരുന്നുണ്ട് അനുഗ്രഹം മേടിക്കാൻ. അനുമോളെ, കൈ കഴിഞ്ഞില്ലേ? മാമനും വല്ലിച്ചിനും ഇരുന്നു. വേഗം ഒന്ന് വാ. ദാ വരുന്നു മാമി. വയറ് നിറച്ച് കഴിക്കണം കേട്ടോ മോളെ. എത്ര നാളായി എന്റെ അനക്കുട്ടി മാമിയുടെ കൈ കൊണ്ട് വിളമ്പി കഴിച്ചിട്ട്. ഇതാർക്കാ മാമി? എന്റെ അനക്കുട്ടിക്ക് പിന്നെല്ലാണ്ട് ആർക്കാ? അയല കറി വെച്ചതും വറുത്തതും ഒക്കെ എനിക്കാ. ഒക്കെ മോക്ക. നേരായിട്ടും? ആ നേരായിട്ടും. ദേ നോക്കിയേ കറിയുടെ മണം വരുന്നത്. തേങ്ങ വറുത്തരച്ച നല്ല മണം. മോക്കും മാമി പ്രത്യേകം വറുത്തരച്ചതാ. നന്നായിട്ട് ചോറും കൂട്ടാനും ഒക്കെ കഴിച്ചാലേ നന്നായിട്ട് പാട്ട് പാടാനും ഒക്കെ. അപ്പൊ നീ പാടൂലല്ലേ? മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടാ നല്ലത്. ഇല്ലെങ്കിൽ കെട്ടിയെടുത്തുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കും. നീ എന്തടിച്ചിരിക്കുന്നേ? അങ്ങനെ കെട്ടിയിട്ട് പേടിപ്പിച്ചാലൊന്നും പാട്ട് പാടാൻ പറ്റൂല മാമി. തൊണ്ട വരണ്ടും പാട്ട് പുറത്തേക്ക് വരൂല. ഹായ്, എന്താ മീൻ വറുത്തേന്റെ മണം? നീ മീൻ വറുത്തേന്റെ മണവും പിടിച്ചോണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അവളെ നോക്കിക്കൊന്ന് ഞാൻ. മോളെന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നീ ഇപ്പൊ ആലോചിച്ചതേ ആ മീൻ വറുത്തതിന്റെ കാര്യമല്ലേ? അന്ന് പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അതന്നെ. അതിന്റെ പ്രതികാരമായിട്ടല്ലേ നീ അന്ന് ആശുപത്രി വെച്ച് എന്നെ കൊണ്ട് മീൻ കൂട്ടാനും ചോറും വാങ്ങിപ്പിച്ചത്. എനിക്കപ്പളേ തോന്നി. എന്താ മാമി മോളും കൂടെ ഒരു സ്വകാര്യം പറഞ്ഞാലും ചിരിയൊക്കെ? അവര് പണ്ട് സ്നേഹിച്ചിരുന്ന കാര്യങ്ങൾ പറയാ. അല്ല, രണ്ടാളും ഇന്ന് രാത്രി തന്നെ പോവോ? ഇന്നിവിടെ തങ്ങണമെന്ന് അനുമോളുടെ ആഗ്രഹം. ഞാനും അത് പറയണമെന്ന് വിചാരിച്ചതാ. നന്ദേട്ടനോട് പറയുകയും ചെയ്തു അല്ലേ നന്ദേട്ട? എന്നാലും പുലർച്ചെ പുറപ്പെടണം. അപ്പോ അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങണ്ടേ? അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ എവിടെ പോവാൻ? അന്ന് ഞാൻ വന്നപ്പോ നന്ദിരിക്ക് ചിതയൊരുക്കി കൊടുത്ത് പോണ കാര്യം പറഞ്ഞില്ലേ? അതാ അവൾ ഉദ്ദേശിച്ച്. ഓ, ഞാനത് ഓർത്തില്ല. അതിനെന്താ ഇന്ന് തന്നെ പോവാല്ലോ. കഴിച്ചു കഴിഞ്ഞാ ഉടനെ അങ്ങോട്ട് പോവാം. ആൾക്കാരെ ഒന്നും കണ്ട് കുശലം ഒന്നും പറയാൻ നിക്കണ്ട. ചന്ദ്രസാറിനെ കുറിച്ച് തിരക്കും. തിരക്കിലെന്താ? അല്ല, ഇതാരാ എന്താ അനുമോളുടെ കൂടെ ഉള്ളത് ആരാ എന്നൊക്കെ വിത്തും പേരും ചകയും ഇവിടെ ഉള്ളവര്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയിട്ട് വെള്ളം എടുത്ത് കറിക്ക് ഇത് എന്തൊരു എരിവാ? നാവ് എരിഞ്ഞിട്ട് പോയ. നാവല്ല, ഞാനിപ്പോഴേ ഉണ്ടായിരുന്നില്ല കാണാറുന്നു. അവള് ഇത്ര നേരം ഇവിടെ നിന്നോട്ടെ. സാർ വാ, നടക്കാം. സത്യം പറഞ്ഞ ചന്ദ്രൻ സാറ് അനുമോളും വീട്ടിൽ വന്ന് കയറിയപ്പോ തന്നെ ചോദിക്കണമെന്ന് കരുതിയതാ. ഭദ്ര അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവട്ടെ എന്ന് കരുതിയത്.
നന്ദൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഭദ്ര ചോദിക്കരുതേ. സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും പേപ്പറും ഒന്നും കിട്ടാതെ എങ്ങനെയാ അവിടുത്തെ സ്കൂളിൽ അനുമോളെ ചേർക്കാൻ പറ്റണെന്ന്? ഓ, അതൊന്നും പറയണ്ട. എന്റെ ജീവിതത്തില് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. ആ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു ലേഡിയാ, സൂസൻ ജോർജ്. അവരുടെ ഏട്ടന്റെ മക്കളെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു പരിചയം അവരുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട് എന്ന് കരുതി. അഡ്മിഷന്റെ കാര്യത്തിൽ വലിയ കണിശക്കാരിയ. പിന്നെ മോഹൻ അവിടെ ഇരുന്നതുകൊണ്ടാവും ടി സിയും മറ്റു പേപ്പറുകളൊക്കെ എത്രയും വേഗം എത്തിച്ചാൽ മതിയെന്നും പറഞ്ഞ് അഡ്മിഷൻ ഓക്കെ ആക്കിയത്. പിന്നെ ജനനത്തീയതിയും മറ്റുമൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നന്ദൻ എനിക്ക് തന്നിരുന്നല്ലോ. അത് വെച്ച് ഫോം എഴുതി കൊടുത്തു. അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നെ. അതൊക്കെ തെറ്റിച്ചുകൊടുത്താ അത് അനുമോളുടെ ഭാവിയെ ബാധിക്കും. ഇനി പ്രിൻസിപ്പൾ അതൊക്കെ ചെക്ക് ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും സംശയവും മറ്റോ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാ ഒരാശ്വാസമായത്. പിന്നെ അവിടെയൊക്കെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്നതിന് ലക്ഷങ്ങൾ കൊടുക്കണമെന്നാ പറഞ്ഞു കേട്ടിരിക്കുന്നു. നേരാണോ? പിന്നെ അല്ലാതെ. 4 ലക്ഷം എന്നോട് ഡൊണേഷൻ ചോദിച്ചേ. 4 ലക്ഷം? എന്നിട്ട്? ഞാൻ മ്യൂസിക് എന്ന സിനിമയിൽ അവൾ പാടുമെന്നും അങ്ങനെ അറിയപ്പെടുന്ന പിന്നണി ഗായിക ആകുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് 4 എന്നുള്ളത് 1 ലക്ഷമാക്കി ചുരുക്കി. പക്ഷെ പത്മിനിയുടെ പാരോപ്പും പരിഹാസവും സഹിക്കാതെ സിനിമാ മ്യൂസിക് ഡയറക്ഷൻ വേണ്ടാന്ന് വെച്ചതോടെ ആ പ്രതീക്ഷ പൊളിഞ്ഞു. പിന്നെങ്ങനെയാ 4 ലക്ഷം കിട്ടിയോ? ഏയ്, ഒടുവിൽ മനസ്സലിവ് തോന്നി. പ്രിൻസിപ്പൾ 1 ലക്ഷത്തിൽ തന്നെ ഒതുക്കി. അവര് വലിയ ദൈവവിശ്വാസിയാ. ഈശ്വരൻ ചിലപ്പോ അനുമോൾക്കൊരു ഇളവ് കൊടുക്കണമെന്ന് തോന്നിപ്പിച്ചു കാണും. എന്നിട്ട് ആ 1 ലക്ഷവും സാർ സ്കൂളിൽ അടച്ചോ? അതൊക്കെ അടച്ചു നന്ദാ. അതിന്റെ ഇടയ്ക്ക് കുറെ ഇടങ്കോലുകൾ ഉണ്ടായി. അതൊക്കെ പറഞ്ഞ അത് വേണ്ട, അതൊന്നും നന്ദൻ അറിയണ്ട. പറഞ്ഞ എന്റെ കുടുംബത്തിന് തന്നെയാവും നാണക്കേട്. അല്ല, ഈ 1 ലക്ഷം രൂപ സാർ എങ്ങനെ സംഘടിപ്പിച്ച്? അന്നു ആശുപത്രി കിടക്കുമ്പോ ഓപ്പറേഷൻ കാശടക്കാൻ പറ്റാതെ ഇരുന്ന് ഉരുകുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പണിക്ക് പോകുന്നിടത്ത് എന്റെ ഒരു പഴയ കൂട്ടുകാരനൊരു മാമച്ചനുണ്ട്. അങ്ങേരും പിന്നെ അവിടുത്തെ ഒരു ഹെൽപ്പർ പയ്യനും ഒക്കെ കൂടി സഹായിച്ചതുകൊണ്ടും പിന്നെ എന്റെ ശമ്പളത്തിൽ നിന്ന് കരുതി വച്ചിരുന്നതും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അനുമോള് ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന കാര്യം, ഗാനമേളയുടെ ഉടമസ്ഥൻ വിനോദ് എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളും ഒക്കെ കാര്യമായിട്ട് സഹായിച്ചതുകൊണ്ടാ അത്രയും കാശ് അടയ്ക്കാൻ പറ്റിയത്. അപ്പൊ സാറിപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ? വല്ല കോളേജിലും മറ്റും പാട്ട് പഠിപ്പിക്കാനായിരിക്കും അല്ലേ? അല്ല. പിന്നെ? എന്റെ ജോലിയെക്കുറിച്ച് ഞാൻ എന്റെ നിർമ്മലയോടോ അമ്മയോടോ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യം നന്ദനോട് പറയാം. അനുമോളെ മോഹന്റെ മോള് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ ആഗ്രഹം പിന്നെ ഒരു വാശിയായി, അഭിമാന പ്രശ്നമായി. അതിന് കാരണം പത്മിനിയുടെ പരിഹാസമാ. എങ്ങനെയും എന്റെ മോളെ സ്കൂളിൽ ചേർക്കണമെന്നുള്ള വാശി കൊണ്ട് പണ്ട് അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തെ പോറ്റാനും മോഹനെ പഠിപ്പിക്കാനും വേണ്ടി ഞാൻ പഠിച്ച തൊഴിലിലേക്ക് വീണ്ടും ഇറങ്ങി. കാർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കാ ഞാനിപ്പോ. എങ്ങനെയും എന്റെ മോളെ സ്കൂളിൽ ചേർക്കണമെന്നുള്ള വാശി കൊണ്ട് പണ്ട് അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തെ പോറ്റാനും മോഹനെ പഠിപ്പിക്കാനും വേണ്ടി ഞാൻ പഠിച്ച തൊഴിലിലേക്ക് വീണ്ടും ഇറങ്ങി. കാർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കാ ഞാനിപ്പോ. വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്നു. എനിക്കതിൽ ഒരു അഭിമാന കുറവില്ല നന്ദ. ഞാൻ നന്ദനോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്റെ മോളെ പോറ്റാൻ വേണ്ടി വേണമെങ്കിൽ ചുമട് ചുമക്കാൻ പോകാൻ ഞാൻ ഒരുക്കുവാണെന്ന്. കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് അഭിമാനക്കുറവ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല സാർ. കള്ളും കഞ്ചാവും കഴിക്കാനോ മറ്റു വൃത്തികേടുകൾ കാണിക്കാനോ ഒന്നും അല്ലല്ലോ. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു ജോലിയും ഒരു പുണ്യമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എന്നാലും പാടാൻ ഇത്രയും കഴിവുണ്ടായിട്ടും എന്റെ കുട്ടിക്ക് വേണ്ടി സാർ ഇങ്ങനെ ഒരു പണിക്കിറങ്ങിയെന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് സാർ. ഒപ്പം ഉള്ളിൽ തിരുനീറ്റലും ഉണ്ട്. വീട്ടിൽ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് സംഗീതം പഠിപ്പിക്കാൻ പോവാണെന്ന്. പക്ഷെ തന്നോട് സത്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനിപ്പോ വലിയൊരാളായതുപോലെ എനിക്ക് തോന്നുന്നത് സ്വന്തം കെട്ടികളോടും അമ്മയോട് പോലും പറയാത്ത രഹസ്യം സാർ എന്നോട് തുറന്നു പറഞ്ഞല്ലോ. താൻ എന്റെ അനുമോളുടെ മാമനല്ലേ. ഈ ഭൂമിയിൽ അനുമോളെ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്നോടല്ലേ ഞാൻ എല്ലാം തുറന്നു പറയേണ്ടത്. മോള് അമ്മയോട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ. എന്നാ വാ നമുക്ക് പോവാം.
മോഹനങ്ങൻ വീട്ടിലെത്തിയ അനുമോളുടെ ഉടുപ്പോ ബാഗോ നന്ദിനിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലിരിക്കുന്ന സർട്ടിഫിക്കറ്റോ കണ്ടാല് കാര്യങ്ങൾ എത്രയായ സ്ഥിതിക്ക് ഇന്നിവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും മോഹൻ സാറിനോട് തുറന്നു പറഞ്ഞാലോ? എന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അതിന്ന് നടക്കും.